പ്രതീക്ഷകളേറിയ ധാരാളം ചിത്രങ്ങളാണ് ക്രിസ്മസ് കാലത്ത് മലയാളികളെ കാത്തിരിക്കുന്നത്. മുൻനിരയിൽ മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഒപ്പം പുലിമുരുകൻ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ലാലേട്ടൻ ഈ ചിത്രത്തിലൂടെ ഹാട്രിക് അടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ക്രിസ്മസ് കാലം ലാലേട്ടന്റെ ഭാഗ്യകാലമായിരുന്നു. മുൻപ് ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. December 19, 2013 റിലീസ് ചെയ്ത ദൃശ്യം ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് പട്ടികയിൽ അനായാസമായി ഇടം നേടി. എന്നാൽ 2012 ക്രിസ്മസ് കാലത്ത് പുറത്തിറങ്ങിയ കർമ്മയോധയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് നിലവാരം പുലർത്താനായില്ല. December 16, 2011 പുറത്തിറങ്ങിയ അറബിയ മുട്ടകവും പി മാധവൻ നായരും 2009 ക്രിസ്മസ് ചിത്രം ഇവിടം സ്വർഗമാണ് എന്നിവ വിജയം കണ്ടപ്പോൾ 2010 ക്രിസ്മസിനിറങ്ങിയ കാണ്ഡഹാർ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്തായാലും ഈ ക്രിസ്മസ് കാലം ലാലേട്ടന് ഭാഗ്യകാലമാകട്ടെ എന്ന് തന്നെ ആശംസിക്കാം.